കതിരൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ശതാബ്ദി ദിനാഘോഷത്തിന് തുടക്കമായി. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും വിദ്യാകിരണം പദ്ധതിയും പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ ചെറുതല്ല. സർക്കാർ സ്കൂളുകളെല്ലാം ഹൈടെക് ആവുകയാണ്. ആറു വർഷം കൊണ്ട് വലിയ കുതിച്ചുചാട്ടമാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായത്. സ്കൂളുകളിൽ കുട്ടികൾ കോവിഡിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നാം ആർജിച്ചെടുത്ത നേട്ടങ്ങൾ ഒരു സുപ്രഭാതം കൊണ്ട് ഉണ്ടായതല്ല, നാളുകളായുള്ള ആസൂത്രണത്തിൻ്റെയും നിർവഹണത്തിൻ്റെയും തുടർച്ചയാണ്. സമയാസമയങ്ങളിൽ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഭാഗമായി നിരവധി പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. അവ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് സജീവ ക്ലാസ് മുറികളാകുന്നു. രണ്ടു വർഷത്തിന് ശേഷം ജൂൺ 1-ന് സ്കൂളുകൾ തുറന്ന് നാം പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കുകയാണ്. 42 ലക്ഷത്തിൽപ്പരം കുഞ്ഞുങ്ങൾ ക്ലാസ്സുകളിൽ എത്തി. കോവിഡിൻ്റെ അതിതീവ്രഘട്ടം നാം പിന്നിട്ടെങ്കിലും കോവിഡ് ഉയർത്തുന്ന വെല്ലുവിളി ഒഴിഞ്ഞിട്ടില്ല. കുഞ്ഞുങ്ങൾ വലിയ ജാഗ്രത പുലർത്തണം. സ്കൂളുകളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണയജ്ഞവും തുറന്നുള്ള വിദ്യാകിരണം പദ്ധതിയും നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ ചെറുതല്ല. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ കുതിച്ചുചാട്ടമാണ് കഴിഞ്ഞ 6 വർഷക്കാലം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായത്. കതിരൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നിർമ്മിച്ചു നൽകിയ സ്നേഹവിടിന്റെ താക്കോൽദാനവും ചടങ്ങിൽ നടന്നു. അഡ്വക്കേറ്റ് എൻ ഷംസീർ എംഎൽഎ അധ്യക്ഷനായി, കെ മുരളീധരൻ എംപി മുഖ്യാതിഥിയായി, പി ദിവ്യ, പി ജയരാജൻ, കെ ശൈലജ, ഡോക്ടർ എസ് അനിത, പ്രകാശൻ കർത്ത, മുഹമ്മദ് അഫ്സൽ, എംപി അരവിന്ദാക്ഷൻ, യോഹനാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.